ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ ബീഫ് ഫ്രൈ ആണ്. നിങ്ങൾ പലതരത്തിലുള്ള ബീഫ് ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒറിജിനൽ ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. നമ്മൾ തനി നാടൻ ബീഫ് ഫ്രൈ എന്നൊക്കെ പറയത്തില്ലേ, അതേ രീതിയിൽ നമുക്ക് ഈ ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ രീതിയിലായിരിക്കും നിങ്ങൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയ്ക്ക് ടേസ്റ്റാണ്, ഞാൻ ചുമ്മാ പറയല്ല. എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ മതിയാവും, ചിലപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റം വന്നേക്കാം. ഇപ്പം ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ബീഫ് ഫ്രൈയിലോട്ടുള്ള ഒറിജിനൽ മസാല റെഡിയാക്കാനായിട്ട് പോണത്. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കോൺഫ്ലോറും 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ക്രിസ്മസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നേരത്തെ വേവിച്ചെടുത്ത ബീഫിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കളയരുത് കേട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം നന്നായിട്ട് ബീഫിൽ പിടിക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബീഫ് ഇതിലോട്ടിട്ട് എടുക്കാം. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം, പിന്നെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് നെറുകെ ചീന്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി സെയിം ഓയിലിലോട്ട് 4-5 വെളുത്തുള്ളി ചീന്തിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 5-6 ചുവന്നുള്ളിയും കൂടി ചീന്തിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം.
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ കഴിക്കാം. പക്ഷേ ഇതും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോഴേ നമുക്ക് ബീഫ് ഫ്രൈയുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ചിട്ട് പൊറാട്ടയുടെയും വെള്ളയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.